യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ തപസ് കാലത്ത് ഓരോ ദിവസവും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുവാനായി നമുക്ക് ലഭിക്കുന്ന തിരുവചനങ്ങളാണ് സഭാമാതാവ് ആരാധനാക്രമം അനുസരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തിരുവചനം വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന ചില വൈരുദ്ധ്യങ്ങളാണ്. നിസ്സംഗത മനോഭാവം വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം. ഏതൊരു വ്യക്തിയും വ്യക്തിതലത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉപകാരമുണ്ട് എങ്കിൽ മാത്രം ബന്ധങ്ങളുണ്ടാക്കുവാനും, ഉപകാരമില്ല എങ്കിൽ ബന്ധങ്ങളെ വിച്ഛേദിക്കുവാനും അല്പം പോലും മടി കാണിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യം. നിസ്സംഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യക്തിബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയും അല്ലെങ്കിൽ അത് തകർക്കപ്പെടുകയും ചെയ്യുന്നു. വ്യക്തിബന്ധത്തിലെ ഊഷ്മളതയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സംഗത വർദ്ധിക്കുകയും ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എങ്കിൽ അതൊന്നുമല്ല എന്നുള്ള ഒരു തരത്തിലേക്ക് കടന്നു വരുന്നു. ഇത് വ്യക്തിജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തിലും സമൂഹത്തിലും മതാത്മക ജീവിതത്തിലും കാണുവാൻ സാധിക്കും. മതാത്മക ജീവിതത്തിൽ പ്രത്യേകിച്ചും മതപരമായ കാര്യങ്ങൾ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുകയും ഭക്താഭ്യാസം എന്ന നിലയിൽ വൈകാരികമായ ഒരു തരത്തിൽ മാത്രം വിശ്വാസത്തെ അനുഭവിക്കുന്ന വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എപ്രകാരമാണ് സാമൂഹ്യ ജീവിതത്തിൽ നിസ്സംഗത നാം കണ്ടുമുട്ടുന്നത്, അതുപോലെ തന്നെയാണ് മതാത്മക ജീവിതത്തിൽ വൈകാരികമായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി കൂടി വരുന്ന ഒരു പശ്ചാത്തലം. ചില ധ്യാനങ്ങളിൽ പങ്കെടുക്കുക, ഉത്സവങ്ങളിൽ പങ്കെടുക്കുക, നേർച്ചകൾ നടത്തുക, തീർത്ഥാടനങ്ങൾ ചെയ്യുക, ഇതെല്ലാം കഴിയുമ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് വിശ്വസിക്കുന്ന വേള, അതുകൊണ്ട് തന്നെ ഒരു ഭക്ത അഭ്യാസം എന്നിൽ നിന്നും ഒരു ഭക്തി വിശ്വാസ അനുഭവത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നില്ല. ഇത് സുവിശേഷം നാം ശ്രദ്ധിക്കുന്ന വേളയിൽ കാണുന്ന ഒരു മറ്റൊരു വസ്തുത, യേശു പറയുന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് നിനക്ക് പ്രതികരിക്കുവാൻ സാധിക്കണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം. മദർ തെരേസ പറയുന്നത് പോലെ ഇന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയ രോഗം ക്യാൻസറോ എയ്ഡ്സോ അല്ല, എന്നെ ആർക്കും വേണ്ട എന്ന പാവപ്പെട്ട നിലവിളിയാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങളോടൊപ്പം തന്നെ ഈ പാവപ്പെട്ടൻ്റെ ആരോരുമില്ലാത്തവൻ്റെ നിലവിളിയും കൂടെ കൂട്ടിച്ചേർക്കുന്നിടത്താണ് ഇന്നത്തെ സുവിശേഷം നാം തിരിച്ചറിയുന്നത്. ഗോസ്പൽ ഡിമാൻഡ്സ് എന്ന് പറയുന്ന സുവിശേഷത്തിൻ്റെ ആഭിമുഖ്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിഴലിക്കേണ്ടതാണ്. കാരണം യേശു പറയുന്നത് അന്ത്യവിധി നാളിൽ നമ്മയൊക്കെ വിധിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ നീ എന്തുമാത്രം ഭക്താഭ്യാസങ്ങൾ വളർന്നു എന്നുള്ളതല്ല, മറിച്ച് സുവിശേഷം നിൻ്റെ മുമ്പിൽ ഉണർത്തുന്ന ചില ചിന്തകളോട് ചോദ്യങ്ങളോട് നീ എങ്ങനെ പ്രത്യുത്തരിച്ചു എന്നുള്ളതാണ്. അതായത് എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു, നഗ്നനായിരുന്നു വസ്ത്രം ഉടുപ്പിച്ചു, വീടില്ലാത്തവനായിരുന്നു എനിക്ക് വീട് നൽകി, ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു നീ എൻ്റെ ഒപ്പമായിരുന്നു. ഇതാണ് മാനദണ്ഡമായിട്ട് യേശു എടുത്ത് പറയുന്നത്. ഇതാണ് സുവിശേഷത്തിൻ്റെ നാം പ്രതികരിക്കേണ്ട ഭാഗങ്ങളായിട്ട് സഭയിൽ നമ്മൾ പഠിക്കുന്നത്, അതാണ് ഗോസ്പൽ ഡിമാൻഡ്സായിട്ട് പറയുന്നത്. ഈ ഡിമാൻഡ്സ് പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമായിരിക്കണം ഈ നോമ്പുകാലം. നമ്മോടൊപ്പമുള്ളവർക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്നും ഉളവാകുന്ന ഒരു ഭക്തിവിശ്വാസം വളർത്തിയെടുക്കുവാൻ നമ്മെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാന ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും തമ്പുരാൻ്റെ മുമ്പിൽ നീതി അർഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാനായിട്ട് ആവുകയില്ല. കാരണം ഒപ്പമുള്ളവനിൽ ദൈവത്തെ കാണുവാനും ദൈവത്തോടൊപ്പം സഹവസിക്കുന്ന ചിന്ത രൂപപ്പെടുവാനും സാധിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഗോസ്പൽ ഡിമാൻഡ്സിനോട്, സുവിശേഷം ഉയർന്ന വെല്ലുവിളികളോട് പ്രത്യുത്തരിക്കാൻ പരാജയപ്പെടുകയാണ്. ആയതിനാൽ ഈ നോമ്പുകാലത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉളവാക്കുന്ന പ്രവൃത്തികളിൽ നമുക്കും പങ്കുചേരുവാനും അടിസ്ഥാന ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ തക്ക രീതിയിൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും പുനരാവിഷ്കരിക്കുവാനും സാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിസ്സംഗതയുടെ സമൂഹത്തിൽ ബന്ധങ്ങൾ വെട്ടിച്ചുരുക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു ഉപഭോഗ സംസ്കാരം ബന്ധങ്ങളിലും വളർത്തിയെടുക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളുടെ ഒരു സമയമാണ് ഈ നോമ്പുകാലം.
എപ്പോഴൊക്കെയാണോ എനിക്ക് നിസ്സംഗതാഭാവം ശക്തി പ്രാപിക്കുന്നത്, എപ്പോഴൊക്കെയാണോ ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നത്, ഉപഭോഗ സംസ്കാരം എന്നിൽ ശക്തി പ്രാപിക്കുന്നത്, ആ വേളകളിലൊക്കെ ഈ സുവിശേഷം ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും അതിനോട് പ്രത്യുത്തരിക്കുവാനും അതുവഴി ഇല്ലാത്തവന് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്ന യേശുവിനെ അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പുകാലത്തെ പ്രാർത്ഥന ഉപവാസവും ദാനധർമ്മവും ഇവ്വിധത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ കാതലായി പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് ഞാനും, എനിക്കും ഇത് സാധിക്കും എന്ന ബോധ്യത്തോടെ മുന്നേറുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന ആവശ്യങ്ങളോട് പ്രതികരിച്ച യേശുവിൻ്റെ ഈ നല്ല മനോഭാവം, മാനുഷിക മുഖം പേറുന്ന മനോഭാവം നമ്മിലും രൂപപ്പെടുവാൻ ഈ നോമ്പുകാല അനുഷ്ഠാനങ്ങൾ സഹായിക്കട്ടെ. ആ ചിന്തയോടുകൂടെ ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും ഭക്താഭ്യാസങ്ങളും അനുഷ്ഠിക്കുവാൻ നമുക്ക് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.